നമസ്കാരം. കാൽ നൂറ്റാണ്ടിലേറെയായി ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന തൊഴിലാരംഭിച്ചിട്ട്. കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രീതിയിലേക്ക്, ഓൺലൈൻ സോഷ്യൽ മീഡിയ മാധ്യമപ്രവർത്തനത്തിൽ തന്നെയാണ് ഞാൻ. ഈ കാലയളവിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വസ്തുത, നമ്മുടെ നാട്ടിൽ ചില ബിംബങ്ങൾ വെറുതെ ജനിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ കേൾവിയിൽ അവനൊരു മഹാപൊട്ടനാണ്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ശാരീരികമായ ആരോഗ്യ പ്രശ്നം ഉള്ളവരെ അല്ല ഉദ്ദേശിക്കുന്നത്, നേരെ മറിച്ച് പൊട്ടനും വിഡ്ഢിയുമായ ചില കൂഷ്മാണ്ഡങ്ങളുണ്ട്. അത്തരത്തിലൊരാളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അവന് പണമുണ്ടെങ്കിൽ അവനെ ദൈവമായി വാഴ്ത്തുന്ന കാലമാണിത്. അവന് ഇഷ്ടം പോലെ ആരാധകരുണ്ടാവും, ഫാൻസ് പേജ് ഉണ്ടാവും, പത്രങ്ങളിലും ചാനലുകളിലും അഭിമുഖം വരും. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവൻ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇത്തരം ഒരുപാട് പേരുണ്ട്. അതിന് രണ്ട് മൂന്ന് തലങ്ങളുണ്ട്. അതായത് വലിയ ബിസിനസ്സുകാർ, അറിയപ്പെടുന്ന ആളുകൾ, അവരെ ചെറുതായി ഒന്നുപോലും വിമർശിക്കാൻ അനുവദിക്കാത്ത വിധം അവരുടെ ഒരു മേധാവിത്യം മാധ്യമങ്ങൾക്കിടയിലുള്ളതാണ് ചിലർ. മറ്റു ചിലർ ബിസിനസ്സുകാരാണ്, പക്ഷെ കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ വിഡ്ഢിത്തങ്ങളാണ് എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല. എല്ലാവരും കൈയടിക്കും, ഫാൻസ് പേജിൽ എല്ലാവരും ആരാധകരായി രംഗത്ത് വരും. ബോബി ചെമ്മണ്ണൂർ അതിനൊരു ഉദാഹരണമാണ്. മൂന്നാമത്തെ കൂട്ടർ സമ്പൂർണമായും തട്ടിപ്പുകാരാണ്. അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് വിവേകമില്ല, അവർക്കറിവില്ല, അവർ ക്രിമിനൽ മൈൻഡുള്ള തട്ടിപ്പുകാരാണ്. പക്ഷെ അവരുടേത് തട്ടിപ്പാണ് എന്ന് പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. നീ പറയുന്നത് പടുവിഡ്ഢിത്തമല്ലേ എന്ന് ചോദിക്കാൻ നാട്ടുകാർക്ക് ധൈര്യമില്ല. അങ്ങനെ ആരെങ്കിലും മുതിർന്നാൽ അവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത് അവരെ നിശബ്ദരാക്കാൻ അവർ മിടുക്കരാകും. അത്തരം നിരവധി തട്ടിപ്പുകാരുണ്ട്. അവരുടെ കണ്ണെപ്പോഴും മറ്റുള്ളവൻ്റെ പോക്കറ്റിലാണ്. ഭാഗ്യവശാൽ ഇത്തരക്കാരെ കാണുമ്പോഴേ തിരിച്ചറിയാൻ മാധ്യമപ്രവർത്തകൻ എന്ന എൻ്റെ ജീവിത പരിചയം എന്നെ സഹായിച്ചിട്ടുണ്ട്. അത്തരം നിരവധി പൊട്ടന്മാരായ തട്ടിപ്പുകാരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാൾ ഡോക്ടർ ഷിഹാബ് ഷായാണ്. കെൻസ ഹോൾഡിങ്സ് എന്ന പേരിൽ ഒരു വലിയ തട്ടിപ്പ് അയാൾ നടത്തുകയാണ്. ദുബായിലെ ബുർജ് ഖലീഫയിലേക്കാണ് താമസം. പാവപ്പെട്ട മനുഷ്യനെ പറ്റിച്ച് അവൻ്റെ കയ്യിലിരിക്കുന്ന പണമെടുത്ത് അവനെന്തോ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. തട്ടിപ്പിൻ്റെ ഉസ്താദാണ്. അത് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായ ചിലരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും അതിൽ പണം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പൊട്ടൻ വിഡ്ഢി അവതാരമാണ് ഡോക്ടർ പ്രവീൺ റാണ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കെ പി പ്രവീൺ എന്ന തൃശ്ശൂരുകാരനായ തട്ടിപ്പുകാരൻ. അയാളുടെ വേഷവും വർത്തമാനവും പെരുമാറ്റവും ഇടപെടലും ഒക്കെ വിഡ്ഢിത്തവും പൊട്ടത്തരവുമാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് പോലും മനസ്സിലാവില്ല. പക്ഷേ അയാൾ വിഡ്ഢിത്തം പറഞ്ഞ് സുഗമമായി തട്ടിപ്പ് നടത്തുന്നു. ഇത്തരം വിഡ്ഢിത്തങ്ങൾ കേൾക്കുമ്പോൾ അയാൾ മഹാനാണ് എന്ന് കരുതി കൈയടിക്കുന്ന പൊട്ടന്മാരായ നമ്മളിൽ ചിലർ കാശും കൊണ്ടു കൊടുക്കും. അയാൾ സേഫ് ആൻഡ് സ്ട്രോങ് ബിസിനസ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സ്ഥാപനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പലതവണയായി മറുനാടൻ പുറത്തുവിട്ടു. തുടർന്ന് അയാൾ ലൈവിലെത്തി മറുനാടനെ മൂക്കിൽ കയറ്റുമെന്ന് പറഞ്ഞു. ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. കാരണം അയാളുടെ പേര് പോലും തട്ടിപ്പാണ്. അയാൾ പറയുന്നതെല്ലാം തട്ടിപ്പാണ് എന്ന് അയാൾക്കാണ് ഏറ്റവും ആദ്യമായി അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പരാതിപ്പെടാനോ കേസ് കൊടുക്കാനോ ഒന്നും ഒരുക്കുമല്ല. ഞങ്ങളുടെ തുടർച്ചയായ വാർത്തകളെ തുടർന്ന് തൃശൂർ പോലീസ് കേസെടുത്തിരുന്നു. ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് വഞ്ചനയടക്കമുള്ള വകുപ്പുകളിട്ടാണ് കേസെടുത്ത്. അയാൾ ജാമ്യത്തിൽ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ പൊട്ടൻ തട്ടിപ്പുകാരനെ കുറിച്ച് ഏഷ്യാനെറ്റിൽ ഒരു വാർത്താ പരമ്പര തന്നെ വരുന്നു. ഞാൻ പലപ്പോഴും പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓഫീസ് റൂമിൽ ഡിഫോൾട്ടായി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഏഷ്യാനെറ്റാണ്. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഡോക്ടർ പ്രവീൺ റാണയുടെ ഈ സ്ലോ മോഷനിലുള്ള നടപ്പാണ്. ഞാൻ അത്ഭുതത്തോടുകൂടി കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിയിലെ അവരുടെ ലേഖകൻ ജോഷി കുര്യൻ, ഞാൻ ദീപികയിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ജോഷി അവിടെ ട്രെയിനിയായിട്ട് വരുന്നത്. എൻ്റെ ഗുരുനാഥനായ രാജു മാത്യുവായിരുന്നു ജോഷി ഒരു മാധ്യമപ്രവർത്തകനെ രൂപപ്പെടുത്തിയെടുത്തത്. അക്കാലത്ത് രാഷ്ട്രദീപിക ഒരു ക്രൈം സെല്ല് തുടങ്ങിയിരുന്നു. ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ രാഷ്ട്രദീപികയിൽ വിളിക്കുക. ആ പരാതികൾ അന്വേഷിക്കാൻ ആളെ വിടും. അത് ക്രിമിനലുകളെ കാണും, ഗുണ്ടകളെ കാണും, പോലീസുകാരെ കാണും. അങ്ങനെ വലിയ ഒരു ഓളം സൃഷ്ടിച്ചൊരു പരിപാടിയാണ്. രാജു മാത്യു സാറായിരുന്നു അതിൻ്റെ ശില്പി. അന്ന് ധൈര്യപൂർവ്വം ഗുണ്ടാത്താവളങ്ങളിലൊക്കെ പോയിരുന്ന പയ്യനായിരുന്നു ഈ ജോഷി കുര്യൻ. ജേർണലിസത്തിന് തുടക്കമാണ്, ട്രെയിനിയാണ്. ആ ജോഷിയാണ് ഈ പരമ്പര ചെയ്യുന്നത്. ജോഷി തൊട്ടാൽ തൊട്ടത് തന്നെയാണ്, അന്വേഷിക്കാതൊന്നും ചെയ്യില്ല. ജോഷിയുടെ പരമ്പര കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാ മാധ്യമങ്ങളും അങ്ങനെയല്ല. ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തു കൊണ്ടുവരാൻ ധൈര്യമുള്ള മാധ്യമങ്ങൾ വേറെയുമുണ്ട്.
ഞാൻ ഏഷ്യാനെറ്റിനെ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഉയർത്തിക്കാണിക്കാറുണ്ട്. മറ്റ് മാധ്യമങ്ങളൊക്കെ വെറുതെ സംഭവിക്കുന്ന വാർത്തകൾ കൊടുക്കുക, ചർച്ച ചെയ്യുക എന്നതിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ വ്യത്യസ്തമായ അന്വേഷണം അത് മാധ്യമപ്രവർത്തന രംഗത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത് ചെയ്യുന്ന ഒരു മാധ്യമമാണ് ഏഷ്യാനെറ്റ്. അതുകൊണ്ടാണ് ഈ വാർത്ത ഏഷ്യാനെറ്റ് ഏറ്റെടുത്തതും ഇതിൻ്റെ പിന്നാലെ പോയതും. ഇതുവഴി സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു ഉപകാരമുണ്ട്, അതിൻ്റെ പുണ്യം ഏഷ്യാനെറ്റിന് കിട്ടും. കാരണം നിരവധി ആളുകൾ, ഇപ്പോൾ ഏതാണ്ട് 2000 ആളുകൾ ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് തുറന്നു കാട്ടുന്നതോടെ ഇനി ആരും ഇതിൻ്റെ പിന്നാലെ നടക്കില്ല. വാസ്തവത്തിൽ ഈ മാധ്യമങ്ങൾ നിശബ്ദത പുലർത്തുന്നതുകൊണ്ട്, കുറ്റകരമായ മൗനം പുലർത്തുന്നതുകൊണ്ടാണ് മോൻസൺ മാവുങ്കലിനെ പോലുള്ള തട്ടിപ്പുകാർ ഈ നാട്ടിൽ വളർന്നത്. ആലോചിച്ച് നോക്കി, മോൻസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പുകൾ പുറത്തു വരുന്നതുവരെ, കേസെടുക്കുന്നതുവരെ ആരും എന്തുകൊണ്ടാണ് അറിയാതെ പോയത്? എന്തുകൊണ്ടാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും സന്ദർശിച്ചത്? ഇത്തരം തട്ടിപ്പുകളെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് വാർത്ത ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഭയമായതുകൊണ്ടോ സമയമില്ലാത്തതുകൊണ്ടോ ആണ്? അതിനൊരു ഇടവേള വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു അന്ത്യം കുറിച്ചിരിക്കുന്നു ഏഷ്യാനെറ്റ് വഴി. വാസ്തവത്തിൽ ഇത്തരം തട്ടിപ്പുകാർ മുമ്പോട്ട് പോകുന്നത് തന്നെ ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ പണം കൊടുത്തുകൊണ്ടാണ്. ഈ പ്രവീൺ റാണ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. എന്നിട്ടൊരു അന്താരാഷ്ട്ര വിഡ്ഢിത്തമായി അയാൾ വിളിച്ചു പറഞ്ഞു, ലൈഫ് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകുന്നു. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അയാൾ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്തയച്ചു. അതേക്കുറിച്ച് അയാൾ പത്രസമ്മേളനം നടത്തി. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ഉളുപ്പമില്ലാതെ ആ പത്രസമ്മേളനത്തിൽ ഇരുന്ന പത്രക്കാരോട് എനിക്ക് സഹതാപം തോന്നി. എണീറ്റൊരു അടി കൊടുക്കേണ്ടതിന് പകരം അവൻ്റെ വിഡ്ഢിത്തം മുഴുവൻ കേട്ടിട്ട് അത് വാർത്തയാക്കി. റിപ്പോർട്ടർ ചാനലിൽ സംപ്രേഷണം ചെയ്ത വാർത്തയുടെ കുറച്ച് ഭാഗം കേൾക്കൂ. ലൈഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് ശാസ്ത്രീയമായ ഗവേഷണം നടത്തിക്കൊണ്ട് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ജീവിതം സംരക്ഷിച്ച് ആരോഗ്യമുള്ള പൊട്ടൻഷ്യലായ പുതുതലമുറകളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. ഇതിന് മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരിക്കുന്നത്. ലൈഫ് ഡോക്ടർ എന്ന ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തിന്റെ പ്രാധാന്യത്തെ ലോക ജനതയ്ക്ക് വേണ്ടി നടപ്പിലാക്കുവാൻ ജീവിത വൈദ്യശാസ്ത്ര സർവകലാശാല ആവശ്യമാണെന്ന് പ്രവീൺ റാണ പറഞ്ഞു. ഇങ്ങനെ എല്ലാ ചാനലുകളും കൊടുത്തു എന്ന് ഓർക്കണം. എന്തുവാണോ താൻ ഈ പറയുന്ന ലൈഫ് യൂണിവേഴ്സിറ്റി എന്ന് ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ഞങ്ങൾ അതിനെ പരിഹസിച്ചുകൊണ്ട് വാർത്ത കൊടുത്തപ്പോൾ ഇയാൾ ഒരു വിശദീകരണമായി രംഗത്ത് വന്നു. താനൊരു മഹാനാണെന്നും എഡിസണേക്കാളും ഐൻസ്റ്റീനേക്കാളും വലിയ കണ്ടുപിടുത്തമാണ് തൻ്റെ ലൈഫ് യൂണിവേഴ്സിറ്റിയാണ് എന്നുമൊക്കെയുള്ള ഒരു വിഡ്ഢിത്തം വിളമ്പുന്ന ഒരു അഭിപ്രായ പ്രകടനം. ക്ഷമയോടുകൂടി അതുകൂടി കാണുക. ഫണ്ടുമായി ബന്ധപ്പെട്ട് ആണ് എൻ്റെ പേരിനെ അനാവശ്യമായി വലിച്ചിഴക്കുന്നത്. തീർച്ചയായിട്ടും ഫണ്ട് എനിക്ക് ആവശ്യമാണ്. എനിക്ക് ഫണ്ട് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് എനിക്ക് ഫണ്ട്? എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ എനിക്ക് ഫണ്ട്? അല്ല, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഫണ്ട് ആവശ്യമില്ല. ഫണ്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തി തന്നെയാണ് ബിസിനസ്സിൽ വ്യാവസായികമായി ഈ ഒരു ദൂരം പിന്നിട്ടത്. എനിക്ക് ഫണ്ട് ആവശ്യം തന്നെയാണ്. അത് പ്രവീൺ റാണയ്ക്കുള്ള ഫണ്ട് അല്ല, എൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥപരമായ ആവശ്യത്തിനുള്ള ഫണ്ടല്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന ഫണ്ട്. ലോക ജനതയ്ക്കായിട്ടുള്ള, ഇന്ത്യൻ ജനതയ്ക്കായിട്ടുള്ള പ്രോജക്റ്റുകൾക്കാണ് ഞാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തുന്നത്, മറ്റൊന്നുമല്ല. ലോകത്ത് ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള ഒരു മികച്ച കണ്ടുപിടുത്തം നടത്തിയിട്ട് ഞാൻ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് അനൗൺസ്മെൻ്റ് ചെയ്തിരുന്നു. കൃത്യമായിട്ട് പരിശോധിച്ചാൽ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തേക്കാളും, ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഒരുപാട് കണ്ടുപിടുത്തങ്ങളെക്കാളും, മറ്റ് ഏത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെക്കാളും ഒരു പടി മുൻപിൽ നിൽക്കുന്ന കണ്ടുപിടുത്തമാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് പണം അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഞാൻ എൻ്റെ മുൻപത്തെ സാധാരണ നിലയിലുള്ള സിറ്റുവേഷൻ ആയിരുന്നുവെങ്കിൽ ഈ കണ്ടുപിടുത്തം അവതരിപ്പിച്ചാൽ ഇത്ര കൂടി ശ്രദ്ധ കിട്ടുമായിരിക്കില്ല. അപ്പോഴും നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് നഷ്ടമാകുന്നത് ഒരു ശാസ്ത്രജ്ഞനെ അല്ലെങ്കിൽ വില പിടിപ്പുള്ള ഡയമണ്ടിനെ എന്ന് തന്നെയാണ് എന്നതാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് എൻ്റെ ബയോഡാറ്റ മാത്രമാണ്, നിങ്ങൾ പരിശോധിച്ച് വിലയിരുത്തണം എന്നതുകൊണ്ട് എൻ്റെ ബയോഡാറ്റ ഞാൻ നിങ്ങളോട് പറയുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല ഞാനിത് പറയുന്നത്. ഇത്രയേറെ കോടികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടുന്ന വാല്യൂ ഇത്രയാണ് എത്തിയിട്ടുള്ളൂ. നമ്മൾ ആരെങ്കിലും ഈ 130 ജനങ്ങളിൽ അതിനേക്കാൾ വിലയുള്ള പൊട്ടൻഷ്യലുള്ള ഡയമണ്ടിനേക്കാൾ അമൂല്യമായ
വ്യക്തികളുണ്ട് എന്ന് മനസ്സിലാക്കാറുണ്ടോ? തീർച്ചയായിട്ടും മനസ്സിലാക്കാറുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. നിങ്ങൾക്കൊരു ഡയമണ്ട് അതിൻ്റെ ക്യാരറ്റ് മൂല്യം അളന്നുകൊണ്ട് വിലപിടിപ്പുള്ള ഡയമണ്ട് ആണെന്ന് പറയാൻ പറ്റും. പൊട്ടൻഷ്യൽ അളന്നുകൊണ്ട് വിലപിടിപ്പുള്ള ഡയമണ്ട് ആണെന്ന് വ്യക്തികളെയും അളക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയാകുമ്പോൾ ഇന്ത്യയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് പൊട്ടൻഷ്യലുള്ള ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാകും എന്ന് തന്നെയാണ്. നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള നല്ല ശാസ്ത്രജ്ഞന്മാരെ എന്നുകൂടിയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിലപിടിപ്പുള്ള ഡയമണ്ട് തന്നെയാണ് ഞാനെന്ന് എനിക്ക് ഉറപ്പ് തന്നെ നൽകാൻ പറ്റും. ഇയാളുടെ വിഡ്ഢിത്തവും പൊട്ടത്തരവും എത്രമാത്രം വലുതാണ് ഏത് ഈ വീഡിയോകൾ തന്നെ സാക്ഷി. ഇതൊക്കെ കേട്ടിട്ടും ഒരു ഉളുപ്പമില്ലാതെ ഇരുന്ന മാധ്യമങ്ങളോട് കൃത്യമായ മറുപടി, കൃത്യമായ പ്രതികരണമാണ് ഏഷ്യാനെറ്റ് നടത്തിയിരിക്കുന്നത്. ഇയാളൊരു അന്താരാഷ്ട്ര തട്ടിപ്പുകാരനാണ്. ഇയാൾ ഡോക്ടർ പ്രവീൺ റാണ എന്ന് പറഞ്ഞിരിക്കുന്നു. അയാൾക്ക് ബി ടെക് ഉണ്ട്, എം ബി എ ഉണ്ട്, ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഡോക്ടറേറ്റ് ഉണ്ടെന്നാണ്. ഡോക്ടറേറ്റിനെ കുറിച്ച് അന്വേഷിച്ചു. ഒരു തട്ടിപ്പ് സ്ഥാപനത്തിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയതാണ് ഡോക്ടറേറ്റ്. ബി ടെക്കും എം ബി എയും ഒക്കെ ഉണ്ടോ എന്ന് തമ്പുരാൻ അറിയാം. ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരു ബി ടെക്കും എം ബി എയും ഒക്കെയുള്ള ആൾ ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയില്ല, ഇത്തരം ഗീർവാണങ്ങൾ മുഴക്കില്ല. അത് അയാളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം. ഇയാളുടെ തട്ടിപ്പ് ഒരു നിധി കമ്പനി ഉണ്ടാക്കി. ആ നിധി കമ്പനിയുടെ മറവിൽ സേഫ് ആൻഡ് സ്ട്രോങ് കൺസൾട്ടേൻസി എന്ന് പറയുന്ന പേരിൽ വേറൊരു സ്ഥാപനം ഉണ്ടാക്കി. എന്നിട്ട് അങ്ങോട്ട് ഫ്രാഞ്ചൈസി, ഒരു പണിയുമില്ലാത്ത, ഒരു ബിസിനസ്സും ഇല്ലാത്ത സേഫ് ആൻഡ് സ്ട്രോങ് കൺസൾട്ടൻസി ഫ്രാഞ്ചൈസി കൊടുക്കും. ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് 48-50% പലിശയ്ക്ക് പണം വാങ്ങുകയാണ്. എന്നിട്ട് ഈ പണം ഉപയോഗിച്ച് ആ ലോകം നന്നാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് ആൾ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതായത് നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു, തനിക്ക് വേണ്ടിയാൽ ലോകം നന്നാക്കാൻ. അയാൾ എങ്ങനെയാണ് ലോകം നന്നാക്കിയത് ആർക്കും അറിയില്ല. തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ഇയാളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ കുറേ മാധ്യമങ്ങൾ. ഒടുവിൽ ഏഷ്യാനെറ്റ് തൻ്റെ അടുത്തോടുകൂടി അത് പറഞ്ഞിരിക്കുന്നു, ഇയാൾ തട്ടിപ്പുകാരനാണ്, വെട്ടിപ്പുകാരനാണ്. ഇനിയെങ്കിലും ഇയാളെ തിരിച്ചറിയുക, ഈ തട്ടിപ്പുകാരൻ്റെ വലയിൽ വീഴാതെ സ്വയം മാനം രക്ഷിക്കുക, ഈ തട്ടിപ്പുകാരൻ്റെ കൈക്കൊണ്ട് കാശ് കൊടുത്ത് നിങ്ങളുടെ ജീവിത സമ്പാദ്യം ഇല്ലാതാക്കരുത്.